ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്ന് പിഞ്ചുണി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റവയാകുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിലുണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതാ ഒരു കപ്പ് വറുത്ത റവയെടുക്കുന്നത്. അതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നോട് കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തത്തിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പക്ഷേ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച്, പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഈസ്റ്റ് ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം ചേർക്കൽ നല്ലതാണ്. ഇപ്പോൾ ചൂടുള്ള സ്ഥലത്തല്ലാന്നെങ്കിൽ ഓക്കെ, സാധാരണ വെള്ളത്തിൽ ചേർത്താൽ മതി. ഇപ്പം കുറച്ച് തണുപ്പല്ലല്ലേ, അപ്പം ചൂടുവെള്ളത്തിലാകുമ്പോൾ വേഗം നമുക്കത് ഫെർമെൻ്റായിട്ട് കിട്ടും. അതിപ്പോൾ ഞാനിപ്പോൾ അരച്ചിട്ട് ഇതാ വലിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം തന്നെ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടിയുള്ളൊരു ബാറ്ററല്ല, നമുക്കിപ്പം അപ്പത്തിനെല്ലാം ഒഴിക്കൂലേ, വെള്ളപ്പത്തിന് ആ ഒരു പാകത്തിനല്ലേ എന്താ ബാറ്ററാവേണ്ടത്. ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 1/2 മണിക്കൂർ നമുക്കത് പൊങ്ങാനായിട്ട് വെക്കണം. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോട്ടും. അപ്പോൾ ഇതാ നമ്മളെ മാവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം വെക്കുന്നതോറും അത് നല്ലോണം പൊങ്ങി വരും. ഞാനിവിടെ വലിയ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് 3 എണ്ണം വെച്ച് ചെയ്യാം. ഒരു പാൻ വെച്ച് മാത്രം ചെയ്യുമ്പോൾ 1 എണ്ണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗത്തിൽ പണി തീർക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് നല്ല കല്ല് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അധികം പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വെക്കാം. കുറച്ച് തടിങ്ങനെ ഈ ഒരു അപ്പം വേണ്ടത്. അപ്പോൾ ഇതാ അപ്പം ഞാനിപ്പോൾ 3 എണ്ണം റെഡിയാക്കി വെച്ച്, ഈ ഒരു കറിയാണ് ഞാൻ ഇതിലേക്ക് ഇവനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ പണി കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആ കറീൻ്റെ റെസിപ്പിയും കൂടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിൽ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 6 വെളുത്തുള്ളിൻ്റെ അല്ലി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. പുതിനയിലയും മല്ലിയിലയും ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് ഒരേ ക്വാണ്ടിറ്റിയാണ്. ഞാൻ 2 ഐറ്റത്തിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് നോക്കുക. ഇനി ഇത് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് വേണം. ഞാനിവിടെ 10 കാഷ്യൂ നട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. അരക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ എടുക്കേണ്ട, സാധാരണ ഓയിലാണ്. എന്നിട്ട് അതിലേക്ക് നല്ല ജീരകം ചേർക്കുക, പിന്നെ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക, അതും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റുന്നത് വെച്ചാൽ അതിൻ്റെ കളറെല്ലാം മാറണം, കുറച്ചൊരു ബ്രൗൺ കളറാണ്. അതിന് ശേഷം തക്കാളി ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ചേർത്തിട്ട് ഇത് നല്ലോണം നമ്മൾക്ക് മിക്സാക്കി കൊടുക്കുക. അതായത് ആ തക്കാളീൻ്റെ പച്ചമുണ്ണലും മാറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ചേർത്തത്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം വഴറ്റിക്കൊടുക്കുക അതിൻ്റെ പച്ചമണൽ മറന്നവരെ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ആ ഒരു ഗ്രീൻ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് കുക്കാക്കിയെടുക്കാം. ഉപ്പ് ഈ ടൈം നോക്കുക. ഇതാ അടച്ച് വെച്ചിട്ട് ഞാനിത് നല്ലോണം കുക്കാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണയിൽ നല്ലോണം തെളിഞ്ഞ് വന്ന്, ഇതിൻ്റെ കളറിലും ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികളാണ് ചേർക്കേണ്ടത്. ഞാൻ ക്യാരറ്റ്, പിന്നെന്താ ഗ്രീൻ പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ളതാണ് ചേർത്തിട്ടില്ലേ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ചേർക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല വേണമെങ്കിൽ അത് ചേർക്കുക. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ ഇത് കുക്കർ വെന്തതിൻ്റെ ശേഷം ലാസ്റ്റായിട്ടും ചേർത്താലും മതി. ഇപ്പോൾ ഞാൻ ഇത് ഒരു 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചു, എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടതാണ്.
പിന്നെ അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ഒന്നാമത് നമ്മളതിൽ കാഷ്യൂനട്ട് ഇട്ടിന്, പിന്നെ നമ്മൾ മല്ലിയിലയും പുതിയനയിലും പേസ്റ്റാക്കി ഇട്ടുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ തിന്നാത്തൊരു ടേസ്റ്റ് ആയിരിക്കും, നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. നമ്മൾ കുറുമക്ക് പകരം ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റവ അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതുകൊണ്ടാണ്ട് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കില്ല, അതിൻ്റെ കൂടെ നല്ലതാണ്. ഇനിയിപ്പോൾ പിഞ്ചുവിനെ സ്കൂളിലയക്കണം. ഇത് ഞാൻ മണി പ്ലാന്റിൻ്റെ തണ്ട് മാത്രം ഇങ്ങനെ നട്ട് വെച്ചതാണ്. അപ്പോൾ അത് മുളക്കോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രയലാണ്. അപ്പം ഇതാ മുളച്ച് വന്നിട്ടുണ്ട്, ഒന്നേ മുളച്ചിട്ടില്ല കേട്ടോ. ഒരു 90 ദിവസം നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് മൊത്തത്തിലൊന്ന് മുളച്ച് വരാൻ. എന്തായാലും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ നട്ട ഒരു സംഭവം ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. പിന്നെ ഇതാ ഞാൻ പിഞ്ച് സ്കൂളിലെല്ലാം പോയതിന് ശേഷം ബാക്കിയുള്ള അപ്പം ചുടല. അപ്പോൾ കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. നേരത്തേനങ്ങാടി നല്ലോണം ഫെർമെൻ്റ് ആയിന്. ഇനിയിപ്പോൾ ഇതാ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. പിന്നെ റവ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ മുന്നത്തെ വ്ളോഗിലിട്ടിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ക്ലീനിങ് ആണ്. അപ്പോൾ രാവിലത്തെ ഇന്ന് അടിച്ചു വാരാനെല്ലാം ഉണ്ട് വീട് മൊത്തത്തിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട് ക്ലീനിങ് റിലേറ്റ് ചെയ്തിട്ടില്ല, കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പേ. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് എല്ലാം ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. പിന്നെ ഇത് ഉമ്മ അരി ഉണങ്ങാനിട്ടിന്, അതായത് നമുക്ക് പത്തലിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ അരി നല്ലോണം കഴുകിയിട്ട് ഒരു തുണി ടേബിളിൻ്റെ മേലെ പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇത് മൊത്തത്തിൽ ആക്കിയിട്ട്, അതായത് പരത്തി കൊടുത്തിട്ട് ഫാനിന് താഴെ വെച്ചിട്ടാണ് ഉണക്കൽ. അതിനുശേഷം നമ്മളത് പൊടിച്ചെടുക്കും മില്ലിൽ കൊടുത്തിട്ട്. പിന്നെ ഇതാ ഇത് നമ്മൾ നല്ലോണം വളർന്നു വന്നൊരു ചെടിയാണ്. അതിൻ്റെ മേലെ ഇതാ ഇതുപോലത്തെ ഒരു പച്ച കളറ് ഇങ്ങനെ നീളത്തിലുള്ള ഒരു പുഴു വന്നിട്ട് അത് മൊത്തത്തിൽ തിന്ന് തീർത്ത്. എങ്ങനെയാണ് ഈ സംഭവം വന്നതെന്ന് അറിയില്ല. ഞാൻ പുറത്ത് സൺലൈറ്റ് ഒളിക്കാൻ കൊണ്ടുവച്ചതാണ്. നമ്മളിത് സാധാരണ ഉള്ളിലാണ് വെക്കൽ. പിന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ആ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ഇല്ലാന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാതിരിക്കുമ്പോൾ ബൈ, താങ്ക് യു.